ഏറെ പ്രതീക്ഷയോടെ ടാറ്റ മോട്ടോഴ്സ് പുറത്തിറക്കിയ ചെറിയ എസ് യു വിയാണ് പഞ്ച്. രൂപം കൊണ്ട് പ്രത്യേകത ഒന്നും വലിയ ശ്രദ്ധയും വാഹനം നേടിയിട്ടുണ്ട്. പഞ്ചിന്റെ വില ഇനിയും ടാറ്റ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന നിലയിൽ പഞ്ച് മികവ് പുലർത്തി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ നമ്മൾ വിലയിരുത്തുന്നത് പഞ്ചിന്റെ അഞ്ച് പോരായ്മകളും അഞ്ച് മികവുകളുമാണ്. ചെറുകാർ വിഭാഗം അവതരിപ്പിക്കാത്ത ഫീച്ചറുകളും നീണ്ട ലിസ്റ്റ് പഞ്ചിലുണ്ട്. അതുപോലെ തന്നെ വില കുറയ്ക്കാനായി ചില വിട്ടുവീഴ്ചകളും പഞ്ചിൽ ടാറ്റ വരുത്തിയിട്ടുണ്ട്. പഞ്ചിലെ അഞ്ച് മികവുകളും അഞ്ച് പോരായ്മകളും നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമതായി ഫീച്ചർ പാക്ഡ് കാർ. പഞ്ച് ഒരു ഫീച്ചർ പാക്ഡ് കാറാണ്, പ്രത്യേകിച്ച് ഫുൾ ഓപ്ഷൻ വാഹനം. എവിടെ തൊട്ട് നോക്കിയാലും അവിടെ ഒരു ഫീച്ചർ കിട്ടും എന്ന് പഞ്ചിനെ പറ്റി അതിശയോക്തി കലർത്തി പറയാം. ഓട്ടോ ഫോൾഡിംഗ് വിൻമിറ്റുകൾ മുതൽ ഹാർബർ മ്യൂസിക് സിസ്റ്റവും റെയിൻ സെൻസറിംഗ് വൈപ്പറും ടാറ്റ കണക്ടും സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും എല്ലാം പഞ്ചിൻ്റെ പ്രത്യേകതകളാണ്. ഗ്ലോവ് ബോക്സിൽ രണ്ട് കമ്പാർട്ട്മെൻറ്റുകളായി തിരിച്ചുള്ള പരീക്ഷണം പുതുമയുള്ളതും ഉപകാരപ്രദവുമാണ്. ഫുൾ സൈസ് സ്പെയർ വീലിനൊപ്പം പഞ്ചർ കിറ്റ് കൂടി നൽകാനുള്ള ഔദാര്യവും ടാറ്റ കാണിച്ചിട്ടുണ്ട്. രണ്ട്, മികച്ച ഓഫ് റോഡർ. മികവുള്ളൊരു ഓഫ് റോഡറാണ് ടാറ്റ പഞ്ച്. മോശം സ്ഥലങ്ങളിലും ധൈര്യരഹിതമായി നിങ്ങൾ പഞ്ച് ഓടിച്ചു പോകാമെന്നാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഫുൾ സൈസ് എസ് യു വികളിൽ മാത്രം കാണുന്ന ട്രാക്ഷൻ പ്രോ മോഡ് പോലും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 190 mm എന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് പഞ്ചിൻ്റെ ഓഫ് റോഡിംഗ് കഴിവുകൾ പൂർണ്ണമായി പുറത്തെടുക്കാൻ സഹായിക്കും. 370 mm വരെയുള്ള വെള്ളക്കെട്ടിലൂടെ പഞ്ച് അനായാസം കടന്നുപോകും. 3, ഫുൾ ഫ്ലാറ്റ് ഇൻസൈഡ്. പഞ്ചിൻ്റെ ഉൾവശം സമ്പൂർണ്ണമായും പരന്നിട്ടാണ്. ഇത് ദീർഘയാത്രകൾ സുഖകരമാക്കാൻ സഹായിക്കും. മാരുതി സ്വിഫ്റ്റിൻ്റെ അത്രയും നീളമുള്ള വാഹനമാണിത്. പിന്നിൽ രണ്ടു പേർക്ക് സുഖമായി, മൂന്ന് പേർക്ക് അല്പം ഞെരുങ്ങിയും ഇരിക്കാം. പിന്നിൽ ആംറെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4, ഡ്രൈവ് മോഡ്. പഞ്ചിൽ രണ്ട് എഞ്ചിൻ ഡ്രൈവ് മോഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സിറ്റി, ഇക്കോ എന്നിങ്ങനെയാണിവ. വില കൂടിയ വാഹനങ്ങൾ പോലെ മോഡുകൾ മാറുമ്പോൾ അത്ര വലിയ വിപ്ലവമൊന്നും പഞ്ചിൽ സംഭവിക്കില്ല. എങ്കിലും അത്യാവശ്യം ഇന്ധനക്ഷമത ഇക്കോ മോഡിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. 5, മികച്ച ഓട്ടോമാറ്റിക് കാർ. മികച്ച ഓട്ടോമാറ്റിക് കാറാണ് പഞ്ച്. തീർച്ചയായും AMDയുടെ ചില പരാധീനതകളും ഗിയർ ഷിഫ്റ്റിംഗ് ലാഗും പഞ്ചിലുണ്ട്. എങ്കിലും ഓടിച്ച് ശീലിച്ചാൽ പഞ്ചിനെ നമുക്ക് വേഗത്തിൽ വരുതിയിലാക്കാനാകും. ഇനി പഞ്ചിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, പ്ലാസ്റ്റിക് ക്ലാഡിംഗ്. പുറമേ നിന്ന് നോക്കുമ്പോൾ പഞ്ചിന് അഭംഗി ഉണ്ടാക്കുന്ന ഒരു കാര്യമായി ചിലർക്കെങ്കിലും തോന്നാവുന്നത് അതിൻ്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക് ക്ലാഡിങ്ങിൻ്റെ ആധിക്യമാണ്. ഓഫ് റോഡർ എന്ന നിലയിൽ ക്ലാഡിംഗ് ന്യായീകരിക്കാവുന്നതാണെങ്കിൽ വശങ്ങളിലൊക്കെ ഇത്രയും കൂടുതൽ വലുപ്പത്തിൽ അത് നൽകേണ്ടിയിരുന്നില്ല. ചിലയിടത്തെങ്കിലും ക്ലാഡിംഗ് അമർത്തി നോക്കിയാൽ വളർന്നു പോകുന്ന അവസ്ഥയിലാണ്. രണ്ടാമതായി, മുന്നിലെ ആംറെസ്റ്റ്. പഞ്ചിൻ്റെ ഉയർന്ന വകഭേദത്തിൽ പോലും മുന്നിൽ ഉയർന്ന ആംറെസ്റ്റ് നൽകിയിട്ടില്ല. കുറഞ്ഞ വേരിയൻറ്റുകളിൽ ആളുകൾ ആംറെസ്റ്റ് പ്രതീക്ഷിക്കില്ലെങ്കിലും 1,000,000 മുടക്കുമ്പോൾ അതില്ലായിരിക്കുന്നത് ഒരു അഭംഗി തന്നെയാണ്. മൂന്നാമതായി, ടാറ്റ പഞ്ച് വില കുറയ്ക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ടാറ്റ പഞ്ചിനെ വിളിക്കുന്നത് സബ് കോൺട്രാക്ട് പ്രീമിയം എസ് യു വി എന്നാണ്. എന്നാൽ വാഹനത്തിൻ്റെ പ്രീമിയം സ്വഭാവത്തിന് ചേരാത്ത നിരവധി പോരായ്മകൾ പഞ്ചിലുണ്ട്. ബോണറ്റ് തുറന്നു നോക്കിയാൽ ധാരാളം സ്ഥലങ്ങളിൽ ഇരുമ്പ് മാത്രം കാണാനാകും. എഞ്ചിൻ സ്പ്ലാഷീൽഡ് ക്ലാനിങ്ങിൻ്റെ ഉൾപ്പെടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി മികച്ചതല്ല. ഗ്ലോ ബോക്സിലുള്ള ബ്ലോവർ സ്വിച്ച് തുടക്കത്തിൽ തന്നെ തകർന്ന മട്ടാണ്. റൂഫിലെ റീഡിംഗ് ലൈറ്റിൻ്റെ സ്വിച്ചും ഏറെ ദുർബലമാണ്. നാലാമതായി, എഞ്ചിൻ പ്രൊട്ടക്ഷൻ. ഓഫ് റോഡർ എന്നാണ് പഞ്ചിനെ ടാറ്റ വിശേഷിപ്പിക്കുന്നത്. ഒരു ഓഫ് റോഡറിന് അത്യാവശ്യം വേണ്ടതാണ് എഞ്ചിൻ്റെ അടിയിൽ നിന്നുള്ള സുരക്ഷ. ഇതിനായി നൽകുന്നതാണ് എഞ്ചിൻ സ്പ്ലാഷീൽഡ്. ചളി, പൊടി, വെള്ളം എന്നിവയിൽ നിന്നൊക്കെ പഞ്ചിനെ ഇവ സംരക്ഷിക്കും. എന്നാൽ പഞ്ചിൻ സ്പ്ലാഷീൽഡിൻ്റെ സാന്നിധ്യം കുറവാണ്. അഞ്ചാമതായി, ബമ്പറുകളിൽ കൊടുത്തിരിക്കുന്ന ഹോളിൻ്റെ അർത്ഥം എന്താണ്? ടാറ്റ പഞ്ചിൻ്റെ മുന്നിലെ ബമ്പറിൽ 3 ഹോളുകൾ കാണാം. ഹോളുകളിലൂടെ നോക്കിയാൽ ഉള്ളിൽ ഹോൺ പിടിപ്പിച്ചതും കാണാനാകും. എന്തിനാണ് ഈ ഹോളുകൾ എന്ന് ചോദിക്കുമ്പോൾ ടാറ്റ പറയുന്നത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല എന്നാണ്. ആളുകൾ അതേപ്പറ്റി സംസാരിക്കാനാണ് അത്ര ഇത്. ഹോളിനുള്ളിൽ ഹോണിന് പകരം മറ്റെന്തെങ്കിലും നൽകിയിരുന്നെങ്കിൽ കുറെ കൂടി ആകർഷകമായിരുന്നു. ഇതൊക്കെയാണ് ടാറ്റ പഞ്ചിൻ്റെ 5 മികവുകളും 5 പോരായ്മകളുമായി തോന്നിയിട്ടുള്ളത്.